യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം യേശുവിൻ്റെ ഇഹലോക വരവിൻ്റെ രണ്ട് വശങ്ങളെ വരച്ചു കാട്ടുന്നു. രണ്ടാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ തന്നിലുള്ള ദൈവിക ശക്തിയെ തെളിയിക്കുമ്പോൾ 12 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലൂടെ തൻ്റെ ദൈവിക അധികാരത്തെ വെളിവാക്കുന്നു. ഇന്നത്തെ പാഠഭാഗത്തിൽ നാം കാണുന്നത് യേശു എപ്രകാരം തന്നിൽ ആശ്രയം തേടുന്നവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നു എന്നാണ്. 1. നമ്മുടെ ജീവിതങ്ങളിലെ ക്രിസ്തുവിൻ്റെ പങ്കാളിത്തം. അക്കാലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തും വിവാഹം എന്നത് ഒരു പ്രധാനപ്പെട്ട ചടങ്ങായി നടത്തപ്പെടാറുണ്ട്. ആരുടെ കല്യാണമാണ് ഇന്ന് നടക്കുന്നത് എന്ന് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നില്ല. പതിവ് പോലെ യേശു ക്ഷണിക്കപ്പെട്ടതനുസരിച്ച് കാനായിലെ ആ വിവാഹ വിരുന്നിൽ പങ്കെടുത്തു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അനുഗ്രഹമേകാൻ യേശു ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ യേശുവിന് അവകാശമുണ്ട് എന്ന് ചുരുക്കം. അവിടത്തേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്താൽ കാനായിലെ കല്യാണത്തിന് യേശു ഇടപെട്ട് അവരുടെ കുറവുകൾക്ക് പരിഹാരം കണ്ടതുപോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും എന്ന് സാരം. യേശുവിനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും പങ്കെടുപ്പിക്കാൻ നാം തയ്യാറാണോ? യേശു നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവുമായി ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നമ്മുടെ ക്ഷണവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നുണ്ട്. ക്ഷണിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. 2. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ യേശുവിൻ്റെ ഇടപെടൽ. വിവാഹത്തിന് വീഞ്ഞില്ല എന്നത് അപഹാസ്യകാരമായിരുന്ന കാലം. വീഞ്ഞിൻ്റെ ദൗർലഭ്യം മാന്യതയില്ലായ്മയാണ് എന്ന് കരുതുന്നവരാണ് അധികവും. ആതിഥേയൻ്റെ കടമയാണ് കുറവില്ലാതെ അതിഥികൾക്കെല്ലാം വീഞ്ഞ് വിളമ്പുക എന്നത്. അല്ലെങ്കിൽ ആതിഥേയൻ്റെ ആസൂത്രണക്കുറവ് എന്നേ പറയൂ. ജീവിതം പലപ്പോഴും നമ്മൾ ആസൂത്രണം ചെയ്തതുപോലെ നടക്കാറില്ല, അല്ലേ? ചില അവസരങ്ങളിലെങ്കിലും പ്രശ്നങ്ങൾ നമ്മെ തേടിയെത്താറുമുണ്ട്. യേശുവിനെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും ഉൾപ്പെടുത്തേണ്ടത് ആയതിനാൽ ആവശ്യമാണ്. കാരണം അവിടത്തേക്ക് മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാനാകൂ. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമ്മൾക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമ്മൾക്കുള്ളത്. പിന്നെയോ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. ഹെബ്രായർക്കുള്ള ലേഖനം 4:14-15 വാക്യങ്ങൾ. പരിശുദ്ധമറിയാം ഇന്നത്തെ പാഠഭാഗത്തിലൂടെ ഇത്തരത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എപ്രകാരം പ്രവർത്തിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. 1. യേശുവിങ്കലേക്ക് തിരിയുക. പ്രശ്നം തിരിച്ചറിഞ്ഞപ്പോൾ മറിയം യേശുവിങ്കലേക്ക് തിരിയുന്നു. യേശുവിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ആവശ്യം. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. വിശുദ്ധ പൗലോസ് ലിഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:6-7 വാക്യങ്ങൾ. 2. അവൻ്റെ കൽപ്പനകൾ പാലിക്കുക. മറിയമാണ് യേശുവിൻ്റെ വചനങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 2:5 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അപ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ, ആപത്തുകൾ നമുക്ക് ചുറ്റും പെരുകുമ്പോൾ മറിയം പറഞ്ഞത് ഓർക്കാം, യേശു പറഞ്ഞത് ചെയ്യുവിൻ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. വിശുദ്ധ മത്തായി സ്ലീഹയുടെ സുവിശേഷം 11:28 വാക്യം. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. പത്രോസിൻ്റെ 1 ലേഖനം 5:7 വാക്യം. സാധാരണമായതിനെ അസാധാരണമാക്കാൻ അവിടത്തേക്ക് സാധിക്കുമെന്ന് ചുരുക്കം. അവൻ നമ്മുടെ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. കർത്താവ് അരളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു.
അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55:8-9 വാക്യങ്ങൾ. വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കിയ കലവറക്കാരന് വിശ്വസിക്കാനായില്ല. കാരണം ഇത് സാധാരണയായി നടക്കാറില്ല. വീര്യമുള്ള വീഞ്ഞ് തീർന്നതിന് ശേഷം വീര്യം കുറഞ്ഞത് വിളമ്പുന്നതാണ് അന്നത്തെ വിവാഹത്തിൽ പതിവ്. ഇന്ന് കാനായിലെ വിവാഹത്തിൽ വീഞ്ഞായി മാറിയ വെള്ളം ആദ്യം വിളമ്പിയ വീഞ്ഞിനേക്കാൾ വീര്യമുള്ളതായത് കലവറക്കാരനിൽ അത്ഭുതം ജനിപ്പിച്ചു. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മിലെ അന്ധകാരം നീങ്ങി പ്രകാശം എങ്ങും പരക്കുന്നു. 3, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ യേശുവിൻ്റെ കരുതൽ നടപടികൾ. ആ കല്യാണ ഭവനത്തിന് ആവശ്യമായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് യേശു പൊടുന്നനെ ചെയ്തു കൊടുക്കുന്നു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. വിശുദ്ധ പൗലോസ്ലിഹ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:19. ചുരുക്കത്തിൽ, സിറാഫാത്തിലെ വിധവയുടെ ആവശ്യം കണ്ടറിഞ്ഞ് സഹായിച്ച കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെയും നിറവേറ്റിത്തരും. നമ്മുടെ എല്ലാ അവസ്ഥകളെയും അറിയുന്നവനാണ് അവിടുന്ന്. ആയതിനാൽ അവൻ നമ്മെ സംരക്ഷിക്കും. വചനമോർക്കാം, ഒരു നാണയത്തൊട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിലൊന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:29-31 വാക്യങ്ങൾ. നമ്മൾ അസ്വസ്ഥത അനുഭവിക്കുന്നുവോ? ഹൃദയത്തിൽ ഭാരം വഹിക്കുന്നവരാണോ? പിന്തള്ളപ്പെട്ടവരാണോ? സാഹചര്യങ്ങൾ നമ്മെ ഞെരുക്കുന്നുണ്ടോ? എങ്കിൽ പരിശുദ്ധ കന്യകാ മറിയാമിൻ്റെ കാലടികൾ പിന്തുടരാം. നമ്മുടെ കുറവുകളെ യേശുവിൻ്റെ പക്കലേക്ക് കൊണ്ടു ചെല്ലാം. അവിടുന്ന് നമ്മെ സഹായിക്കും.